ോംസിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമുല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറയണമേ ആമേ മേ പ്രിയമുള്ളവരെ ഒരിക്കൽ ഒരു ബാലൻ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പുഴുവിനെ കണ്ട് അവൻ ഭയന്ന് വിറച്ചു അവൻ്റെ സ്വരം കേട്ട് അമ്മ ഓടി വന്നു അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മകൻ ഒരു പുഴുവിനെ കണ്ടതുകൊണ്ടാണ് പേടിച്ച് വിറച്ചത് ആ അമ്മ മകനെ ചേർത്ത് പിടിച്ച് അവനെയും കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയി ഈ അവസരത്തിൽ ആ പുഴുവിന് വല്ലാത്ത ഒരു അപകർഷതാ ബോധം തൻ്റെ ഈ കറുത്ത ശരീരം കണ്ടതുകൊണ്ടാണല്ലോ ആ മകൻ പേടിച്ചത് തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ അങ്ങനെ ആ പുഴു കുറേ നേരം ചിന്തിച്ചു ദിവസങ്ങൾ കടന്നുപോയി പുഴു പൂമ്പാറ്റയായി മാറി അതേ പൂമ്പാറ്റ തന്നെ ആ വീടിൻ്റെ മുൻവശത്തേക്ക് പറന്ന് വരു വരികയാണ് ആ പൂമ്പാറ്റയെ കണ്ട് ആ ബാലൻ സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അമ്മേ ഓടിവായോ ഇതാ ഒരു മനോഹരമായ പൂമ്പാറ്റ ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു ട്രാൻസ്ഫോർമേഷൻ പുഴു പൂമ്പാറ്റയായി മാറി വിവിധ സ്ഥലങ്ങളിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവം ലോകത്തോടും വിളിച്ചു പറയുന്നത് ഇതുതന്നെയാണ് മാനസാന്തരപ്പെടുക പുഴുവിൽ നിന്ന് പൂമ്പാറ്റയായി പറന്നുയരുക നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ ലോകത്ത് ഒരു പുഴുവായി മാത്രം ജീവിച്ചാൽ പോരാ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ഒരു പൂമ്പാറ്റിയായി പറന്നുയരണം എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത് മനുഷ്യവർഗം പാപത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഓരോ കാലഘട്ടത്തിലും അനുദപിക്കുവാനുള്ള ആഹ്വാനവുമായി പരിശുദ്ധ അമ്മ പല നൂറ്റാണ്ടുകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് മാതാവ് ദൈവമായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത് മറിച്ച് ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തെ അറിയിക്കുവാനായിട്ടാണ് മനുഷ്യനെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു വലിയ സത്യം യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ് വിശ്വത് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വീണ്ടും വിശ്വദയോഹനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ആറാം തിരുവചനം പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുകയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഇന്നും പരിശുദ്ധ അമ്മ എന്നോടും നിങ്ങളോടും ആവർത്തിക്കുന്നത് ഇതുതന്നെയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്താണ് ഈശോ നമ്മോട് ആദ്യമായി പറഞ്ഞുവെക്കുന്നത് മാനാന്തരപ്പെടുക ഒരു പുതിയ മനുഷ്യനായി തീരുക മെറ്റനോയി എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പദം രൂപം കൊണ്ടത് ദൈവത്തെങ്കിലേക്ക് ഒരു തിരിഞ്ഞു നടത്തം മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല മനസ്സു തന്നെ മാറുന്നതാണ് മാനസാന്തരം വിശുദ്ധ പൗലോസ് ലീഹ എഫ് എസ് എസ് ലേഖനത്തിൽ വളരെ വ്യക്തമായി നാലാമധ്യായം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ മാനസാന്ദ്രത്തിന് വേണ്ടിയുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണ് കളയണം രണ്ടാമതായിട്ട് പറയുന്നു സ്വീകരിക്കണം എന്താണ് കളയേണ്ടത് വചനം പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവേൺ പഴയ മനുഷ്യനെ ദൂരെ എറിയണം കളയണം വീണ്ടും രണ്ടാമതായിട്ട് പറയുകയാണ് ഒരു കാര്യം സ്വീകരിക്കണം എന്താണ് സ്വീകരിക്കേണ്ടത് വചനം ആവർത്തിക്കുന്നു നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഒന്നിനെ കളയണം അതുപോലെ തന്നെ പുതിയതിനെ സ്വീകരിക്കണം മാനസാന്ദ്രതനക്ക് വേണ്ടിയുള്ള വിശുദ്ധ പൗലോസ്ലിഹായുടെ ശക്തമായ ഒരു ആഹ്വാനമാണിത് എൻ്റെ ഇടവക പള്ളി പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള സെൻറ്റ് മേരീസ് ചർച്ച് പന്തല്ലൂരാണ് മലപ്പുറം ജില്ലയിൽ പന്തല്ലൂർ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും എന്നൊരു വിശ്വാസം ആ ഗ്രാമത്തിലുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുമായി ഞാൻ എൻ്റെ ചാച്ചനോടോ അമ്മച്ചയോടോ കാര്യം പറയുമ്പോൾ അവർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മയോട് പറയുക അമ്മ നിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ഇതൊരു സിമ്പിൾ ഫെയ്ത്താണ് പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രൊഡക്ഷൻ്റെ കാര് പലപ്പോഴായി ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാറുമുണ്ട് ഉത്തരം ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ശക്തമായ രീതിയിൽ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് ചില കാര്യങ്ങൾ ചെയ്യരുത് വചനം ഇപ്രകാരമാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് വീണ്ടും വചനം ആവർത്തിക്കുകയാണ് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് ഇവിടെ വചനം വ്യക്തമാണ് ചെയ്യരുത് രൂപങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കരുത് എന്ന് വചനഭാവത്തുകൂടെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതേ ദൈവം തന്നെ പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെയും സംഖ്യയുടെ പുസ്തകത്തിലൂടെയും ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് രൂപങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കണമെന്നും അതിന് ദൈവം നേതൃത്വം കൊടുക്കുന്നതായും കാണാൻ സാധിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അവിടുന്ന് കെരൂപുകളെ നിർമ്മിക്കണമെന്ന് മോശയോട് പറയുകയാണ് വചനം ഇപ്രകാരമാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചുപരത്തിയ സ്വർണ്ണം കൊണ്ട് രണ്ട് കെരൂപുകളെ നിർമ്മിക്കണം കെരൂപുകൾ മാലാകമാരാണ് അവയെ നിർമ്മിക്കണമെന്ന് ദൈവം തന്നെ കൽപ്പിക്കുകയാണ് ഒരു വശത്ത് നിർമ്മിക്കരുത് എന്ന് പറയുന്നു അതേ ദൈവം തന്നെ നിർമ്മിക്കണം എന്ന് ആജ്ഞാപിക്കുകയാണ് വീണ്ടും സംഗീത പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം എട്ട് ഒമ്പത് തിരുവചനങ്ങളിൽ മോശയോട് തന്നെ പറയുകയാണ് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കണം വചനം ഇതാണ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഒരു പിച്ചിള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അന്യവിഗ്രഹങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ ശിക്ഷിച്ചു എന്നാൽ മാലാഖമാരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പിച്ചള സർപ്പത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം ശിക്ഷിക്കുന്നില്ല ഇതിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിമകൾ രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത് അവയെ ഉണ്ടാക്കി ആരാധിക്കരുത് എന്നതാണ് ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഗണ്ണികയിൽ ഇപ്രകാരം പറയുന്നുണ്ട് തിരുസ്വരൂപങ്ങൾക്ക് നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കമാണ് ദൈവത്തിന് മാത്രം നൽകുന്ന ആരാധനയല്ല രൂപങ്ങൾക്ക് പ്രതിമകൾക്ക് അവയെ നമ്മൾ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഈ ലോകത്ത് ആരാധന ദൈവത്തിന് മാത്രം കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു ഉദാഹരണം വെച്ചാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കും ആ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ആ ഫോട്ടോയെ ആരാധിക്കാറില്ല എന്നാൽ നമ്മൾ ആ ഫോട്ടോയെ വണങ്ങും ബഹുമാനം കാണിക്കും ആദരവർപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ ത്രിവർണ്ണ പതാക കാണുമ്പോൾ ആ പതാകയെ നമ്മൾ ആരാധിക്കാറില്ല ആ ത്രിവർണ്ണ പതാക അതിൽ തന്നെ ഒന്നുമില്ല തുണിയാണ് പക്ഷേ അതൊരു രാജ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ അതുപോലെ തന്നെ വിശുദ്ധരുടെ പ്രതിമകൾ രൂപങ്ങൾ നമ്മൾ കാണുമ്പോൾ അവയെ ഒരിക്കലും ആരാധിക്കുന്നില്ല അത് വെറും ഒരു കളിമൻ രൂപമാണ് അതിന് ദൈവിക ശക്തിയില്ല ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഗണ്ഡികയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ് തിരുസ്വരൂപങ്ങളുടെ വണക്കം ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അത് പ്രഥമ കൽപ്പനയ്ക്ക് എതിരല്ല വീണ്ടും കത്തോലിക്ക സഭ ഇതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് ലാറ്റിൻ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമതായി ലാത്രിയ ആരാധന അത് സർവശക്തനായ ദൈവത്തിന് നൽകുന്നതാണ് രണ്ടാമത്തെ വാക്കാണ് ധൂളിയ അത് വണക്കം വണക്കം മാലാകമാർക്കും വിശുദ്ധർക്കും മാത്രമുള്ളതാണ് മൂന്നാമത്തെ വാക്കാണ് ഹൈപ്പർ ധൂളിയ അത് സഭയിൽ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം നൽകുന്ന പ്രത്യേക വണക്കമാണ് ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ കണ്ണുകയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന പ്രത്യേക വണക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട് ആകയാൽ പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും രൂപങ്ങളെ വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ കൊച്ചു ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഫ്രാൻസിലെ ലൂർദിലും പോർച്ചുഗലിലെ ഫാത്തിമയിലും ബോസ്നിയ എന്ന രാജ്യത്തെ മജുഗോറയിലും പോകുവാനും അവിടെ പോയി പ്രാർത്ഥിക്കുവാനും കുറച്ച് ദിവസം ചെലവഴിക്കാനും സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫാത്തിമ എന്ന സ്ഥലത്ത് പോയത് അവിടെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പാർലറിൽ കാര്യങ്ങൾ നോക്കുക പരിശുദ്ധ അമ്മയുടെ ദർശനത്തെപ്പറ്റി ആളുകളോട് സംസാരിക്കുക ഈ അവസരത്തിൽ എൻ്റെ കൂടെ ഇറ്റലിയിൽ നിന്നുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്നുള്ള വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ഞങ്ങൾ പാർലറിൽ ഒരു ഉച്ച നേരത്തെ ഇരിക്കുന്ന സമയത്ത് ഒരു യുവാവ് ആ വഴി കടന്നു വന്നു അവൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു രോഗി ലേപനം സ്വീകരിക്കണം രോഗി ലേപനം എന്തിനാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാരനായതുകൊണ്ട് അവൻ കുമ്പസാരമായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾ കരുതി അവനെ ഒന്ന് തിരുത്തി കൊടുത്തു ആ സമയം അവൻ വലിയ ഉച്ചത്തിൽ എനിക്ക് രോഗി ലേപനമാണ് സ്വീകരിക്കേണ്ടത് കുംഭസാരമല്ല എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി ഈ അവസരത്തിൽ മറ്റാളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനെ പുറത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കി അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു ആ യുവാവ് പറഞ്ഞത് ശരി തന്നെയാണ് അവന് രോഗി ലേപനമാണ് വേണ്ടത് അവൻ കുറേ നാളുകളായി എയ്ഡ്സ് രോഗിയാണ് അവനോട് ഡോക്ടർ പറഞ്ഞു ഇനി അധികം താളുകളില്ല മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ അവന് വലിയൊരു ആഗ്രഹം ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് വരണം മാതാവിൻ്റെ അടുത്ത് വന്ന് ഒന്ന് മാനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യനായി തിരിച്ചു പോകണം അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് അവിടെ നടന്നത് അവനെ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടു രോഗി കുമസാരവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ചതിന് ശേഷം ചിരിച്ച മുഖവുമായി അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി പുഴുവായി ജീവിച്ച അവൻ്റെ ജീവിതം പൂമ്പാറ്റിയായി പറന്നുയരുന്നത് ആ നിമിഷം ഞങ്ങൾക്ക് അവിടെ നിന്നും കാണുവാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി തൊട്ട് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വരെ ആറ് പ്രാവശ്യം ലൂസി ഫ്രാൻസിസ് ജസീന്ത എന്നീ കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് റഷ്യയുടെ മാനസാന്തരവും മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റതും ഈ ഫാത്തിമ രഹസ്യത്തോട് നമുക്ക് ചേർന്ന് വായിക്കാവുന്നതാണ് ആത്മാക്കളെ രക്ഷിക്കുക എന്നതാണ് ഫാത്തിമാ രഹസ്യത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗത്തിൻ്റെ ഉള്ളടക്കമെങ്കിൽ മൂന്നാമത്തെ ഭാഗത്തിൻ്റെ ആഹ്വാനം പശ്ചാത്തപിക്കുക മാനസാന്തരപ്പെടുക എന്നതാണ് ലൂർതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ ജൂലൈ മാസം പതിനാറാം തീയതി വരെയാണ് പതിനെട്ട് പ്രാവശ്യം വിശുദ്ധ ഭരണതക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ലൂർത്തിലെ ഏറ്റവും നമ്മളെല്ലാവരും അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യം പതിനായിരക്കണക്കിന് രോഗികളാണ് വീൽചെയറിൽ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയെ കാണുവാനായിട്ട് അവിടെ എത്തുക പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം എവിടെയെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധ അമ്മ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഒത്തിരിയേറെ ജപമാല ചൊല്ലണം മാനസാന്തരപ്പെടണം പശ്ചാത്തപിക്കണം ഇന്നും എന്നോടും നിങ്ങളോടും ഈ നിമിഷവും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് മാനസാന്തരപ്പെടുക ഒരു പുതിയ മനുഷ്യനായിത്തീരുക യശ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം വരുവീൻ നമുക്ക് രമിതപ്പെടാം നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിൽ പോലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും രക്ത വർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും രമ്യതപ്പെടാനുള്ള ഒരു ആഹ്വാനം പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നമുക്ക് നൽകുന്നുണ്ട് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ പ്രിയമുള്ളവരെ നമ്മൾ എത്രമാത്രം നമ്മൾ ദൈവത്തിനാകുന്നോ അതിന്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവാൻ നമുക്ക് കഴിയണം അഗസ്റ്റിൻ എന്ന വ്യക്തിയെ വിശുദ്ധ അഗസ്റ്റിനാക്കി ആക്കി മാറ്റിയത് ഒരു വലിയ ദൈവ വചനമാണ് വിശുദ്ധ പൗലോസി ലീഗ റോമാക്കർ കഴുതി ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വചനം ഇപ്രകാരമാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകിയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്തേച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം ഈ ഒരു വചനം അഗസ്റ്റിൻ്റെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിനായി മാറുകയാണ് പിന്നീട് സഭ കണ്ടത് എൻ്റെ സുഹൃത് വൈദികൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് അദ്ദേഹം എറണാകുളത്ത് സേവനം ചെയ്യുന്ന സമയം ആ അവസരത്തിൽ ആശുപത്രിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു രോഗി ലേപനം കൊടുക്കാൻ വേണ്ടി അച്ഛൻ ഉടനെ തന്നെ വരണം അങ്ങനെ ആശുപത്രിയിൽ എത്തിയപ്പോൾ ആക്സിഡൻറ്റിൽ വയ്യാതെ കിടക്കുന്ന ഒരപ്പനെ കട്ടിലിൽ കണ്ടു കട്ടിലിനോട് ചേർന്ന് ആ അപ്പൻ്റെ ഭാര്യയെയും മകനെയും കാണാനിടയായി ഭാര്യയ്ക്കും മകനും വലിയ വിശ്വാസമാണ് എന്നാൽ ആ അപ്പന് ദൈവവിശ്വാസമില്ല പള്ളിയില്ല പ്രാർത്ഥനയില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി അച്ഛൻ പ്രാർത്ഥിക്കാനായി കരമുയർത്തിയപ്പോൾ തൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന ആ ക്രൂശത രൂപം ആ കട്ടിലിൽ കിടന്ന ആ മനുഷ്യൻ തട്ടിത്തെറിപ്പിച്ചു അച്ഛനെ നോക്കി കുറേ തെറി പറഞ്ഞു ഈ അവസരത്തിൽ അച്ഛന് വലിയ സങ്കടമായി കൂടെയുണ്ടായിരുന്ന മകൻ അപ്പൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പ ഇതിനൊന്ന് അനുവദിക്ക് ഇനിയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട് ഇനിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്ക് അച്ഛനോട് ക്ഷമയൊക്കെ ചോദിച്ചു ചോദിച്ചതിനു ശേഷം വീണ്ടും പ്രാർത്ഥിക്കാനായി ആ പുരോഹിതൻ കരമുയർത്തിയപ്പോൾ ആ അപ്പൻ അവിടെ മരിച്ചു വീണു ആ അച്ഛൻ സങ്കടത്തോടെ എന്നോട് പറയുകയാണ് ആ മനുഷ്യൻ മരിച്ചത് എനിക്ക് വലിയ സങ്കടമുണ്ടായി എന്നാൽ അതിനേക്കാൾ ഉപരി മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം ദൈവം അവസാന നിമിഷത്ത് പോലും ആ മകന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാന രംഗത്ത് ആ മനുഷ്യൻ ഇതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു അതിനെ ഓർത്താണ് എനിക്ക് വിഷമമെന്ന് ആ സുഹൃത്ത് പങ്കുവെച്ചത് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നുണ്ട് നാം നമ്മുടെ മാനസാന്തരം മരണം വരെ വീണ്ടും വീണ്ടും മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മരണസമയത്ത് അതിന് സമയമോ ശക്തിയോ ലഭിക്കുമെന്ന് ആർക്ക് പറയാൻ കഴിയും ഈ കൊറോണ സമയം മരണഭയത്തിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്നാൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു മനുഷ്യനെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുക പ്രഭാഷകന്റെ പുസ്തകം ഏഴാമധ്യായം മുപ്പത്തി ആറാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം വളരെ ചെറുതാ ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അത് ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം മാർപ്പാപ്പ ആയിരിക്കാം വലിയ രാഷ്ട്രീയ നേതാവായിരിക്കാം കർഷകനായിരിക്കാം അവരെല്ലാം പിന്നീട് വിളിക്കുന്നത് ശവം എന്ന ഓമന പേരിലാണ് ഈ കൊറോണ സമയം നമ്മൾ ഭയപ്പെടരുത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ കൊറോണ സമയം നിരാശയിൽ കഴിഞ്ഞു കൂടേണ്ടവരല്ല നമ്മൾ ഈ കൊറോണ സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്താനുള്ള ഒരു സമയമാണ് ഈ കൊറോണ സമയം നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിക്കാനുള്ള ഒരു സമയമാണ് ഈ കൊറോണ സമയം നമ്മുടെ ചില ദുശീലങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു സമയമാണ് ഈ കൊറോണ സമയം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ മക്കളുടെ കൂടെ ജപമാലകൾ ചൊല്ലി സ്നേഹത്തോടെ ചെലവഴിക്കേണ്ട ഒരു സമയമാണ് ആ രീതിയിൽ ഈ കൊറോണ കാലഘട്ടത്തെ നമുക്ക് കാണാൻ കഴിയണം കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച സമയത്ത് കഴിഞ്ഞ വർഷം മദ്യപാനം നിർത്തിയ ഒരു മനുഷ്യനെ എനിക്ക് കാണുവാനിടയായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര കാലമായി കുടി നിർത്തിയിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ഛ ഇന്ന് ഞാൻ കുടിക്കുന്നില്ല നാളെ ചിലപ്പോൾ കുടിക്കുമായിരിക്കും അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഇന്ന് ഞാൻ കുടിക്കുന്നില്ല നാളെ കുടിക്കുമായിരിക്കും അങ്ങനെ പതിനാറ് വർഷമായി ഞാൻ കുടി നിർത്തിയിട്ട് ഈ ഒരു ചിന്ത നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ കരുത്തു പകരുന്ന ഒന്നാണ് മാനസാന്ദ്രത്തിന് വേണ്ടി ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ നമ്മൾ തീരുമാനമെടുക്കേണ്ട ഇന്ന് ഈ ഒരു നിമിഷം തീരുമാനമെടുക്കുക ഇന്ന് അത് വലിയ ഒരു ശക്തമാണ് ഇന്ന് ഈ ഒരു ദിവസത്തേക്ക് ഞാൻ ഈ ഒരു ദുഃശീലം ഒഴിവാക്കുന്നു ഇന്ന് ഈ ഒരു ദിവസത്തേക്ക് എൻ്റെ മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഇന്ന് ഈ ഒരു ദിവസത്തേക്ക് ഞാൻ മദ്യപിക്കുകയില്ല മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല ഇന്ന് ഈ ഒരു ദിവസത്തേക്ക് ഞാൻ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുകയില്ല പ്രിയമുള്ളവരെ ഇന്നുകളെയാണ് നമ്മൾ വിശുദ്ധീകരിക്കേണ്ടത് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നല്ല തീരുമാനമെടുക്കുക പിറ്റേ ദിവസവും അതുതന്നെ ആവർത്തിക്കുക ഇന്ന് ഒരു ദിവസത്തേക്ക് നമ്മുടെ ദിവസങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും നമ്മുടെ കുടുംബവും വിശദീകരിക്കപ്പെടും അത് പിന്നീട് ഈ ഭൂമിയിലെ സ്വർഗമായി രൂപാന്തരപ്പെടും യേശ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി എട്ടാമധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങൾ നിന്റെ പ്രകാശം അന്ധകാരത്തിലുദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും മാനസാന്തരപ്പെട്ട് വിശുദ്ധിയുടെ ഒരു ജീവൻ നയിക്കുമ്പോൾ മരുഭൂമിയിലും സമൃദ്ധി നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആകയാൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയെ മുറുകെ പിടിച്ച് മാനസാന്ദ്രത്തിൻ്റെ ഒരു ജീവൻ നയിക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ